ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് ഇലക്കറി. നമ്മളിവിടെ ഇലക്കറി എന്ന് പറയുന്നത് മുരിങ്ങയിലയാണ് പറയുന്നത്. കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു കൈപ്പിടി അളവില്ല, ഒരു നാലഞ്ച് കൊത്ത് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ അതും ഇതുപോലെ കുറച്ച് മെക്സിക്കൻ ഇല എടുത്തിട്ടുണ്ട്. മുരിങ്ങയില എല്ലാം കൂടി ഒന്ന് നമുക്ക് ഉരുവിയെടുക്കാം. ഇനി മുരിങ്ങയില അരിഞ്ഞെടുത്ത് മെക്സിക്കോ ഇലയും കൂടി അരിഞ്ഞെടുക്കാം. ഇത് രണ്ട് കീരയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ശല എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ഇടുന്നത് മെക്സിക്കോ കീരയാണ്. അത് ഇട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനെ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ശകല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി അടച്ചു വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം നല്ലത വറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ രീതിയിലൊന്ന് വറ്റിച്ചാൽ മാത്രം മതി. ഇത്രയും ആകുമ്പോഴത്തേക്ക് ഇനി നമുക്ക് അതിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇലക്കറിയെ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം. നമ്മൾ സാധാരണ തോരനൊക്കെ അരയ്ക്കുമ്പോൾ തന്നെ തേങ്ങ, മുളക് പൊടി, മഞ്ഞപ്പൊടി, ജീരകം, വെളുത്തുള്ളി. നമ്മൾ ഈ കീരയിൽ കറിവേപ്പില ഇടൂല, അതാണ് കറിവേപ്പില ഇല്ലാത്തത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഒതുക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ അടപ്പെടുത്ത് നോക്കാം. ഇലക്കറി എല്ലാം കൂടി ഒന്ന് നമുക്ക് ഇളക്കി നോക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. എടുത്തതിന് ശേഷം നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് ആവി കയറ്റി എടുക്കാം. ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഇങ്ങനെ ആവി കയറ്റിയാൽ മാത്രം മതി. ഇത് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഒരു ഇലക്കറി തോരനാണ്. ഇത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം തന്നെയാണ്. ഇലക്കറി തോരൻ ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യവും ഇല്ല. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം. ബൈ ബൈ.